ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ ജൂ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ആന്റിക് ഷോപ്പുകളും അതുപോലെ സ്പൈസസും തുണികളും ഒക്കെയുള്ള ഒരുപാട് ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഇവിടെ നിന്നാണ്. എന്തെങ്കിലും ഒരിക്കൽ ഫോർട്ട് കൊച്ചി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷം മുന്നേ ഉള്ള ഒരു ആഗ്രഹമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത്. കാരണം എറണാകുളം ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ഇതുവരെ ഫോർട്ട് കൊച്ചിയോ മട്ടാഞ്ചേരിയോ ഒന്നും പോകാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ലായിരുന്നു. ജൂതത്തെരുവിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതവും ആകർഷണവും ഒക്കെ തോന്നിയത് ഇവിടുത്തെ ആന്റിക് ഷോപ്പുകളിൽ കയറുന്ന സമയത്താണ്. എന്ത് ഭംഗിയുള്ള സാധനങ്ങളാണ്, നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഗ്രാമഫോൺ, ടെലഫോൺ, അതുപോലെ മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാനും ഫ്രിഡ്ജും വരെ. പക്ഷെ നമുക്ക് ചില ഷോപ്പുകളിലൊന്നും ഈ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ചിലതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ നിലവിളക്ക് കണ്ടോ, ഇത് ശരിക്കും ഫുള്ളായിട്ട് തടി വെച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഉയരം കണ്ടോ എത്രയുണ്ടെന്ന്. ഇതും അതുപോലെ തന്നെ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ വള്ളമാണ്. മട്ടാഞ്ചേരിയിലെ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ കണ്ട ഉരുളിയാണിത്. ഈ ഉരുളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉരുളി. 3184 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. 30 ജോലിക്കാർ 650 ദിവസം കൊണ്ടാണ് ഈ ഉരുളി പണിതത്. ഇവിടെ ആന്റിക്കിന്റെ ഷോപ്പുകളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്പൈസസും. ഇത് വലിയൊരു സ്പൈസസിന്റെ ഷോപ്പാണ്. കേരളത്തിലേക്ക് വിദേശികളും ജൂതന്മാരും ഒക്കെ വന്നത് സുഗന്ധവ്യഞ്ജനങ്ങളും ആനക്കൊമ്പും ഒക്കെ തേടിയിട്ടാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് നമ്മൾ ജൂ സ്ട്രീറ്റിൽ ചന്ദനത്തിരികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്, മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ അതാ നമ്മൾ അത്തർ പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളും കുറേ ചന്ദനത്തിരികളും ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പോൾ അകത്തേക്ക് പോയിട്ട് നോക്കാം. Yeah. I'm seeing it.
ഇത് ഇവരെന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല് ഒറിജിനൽ ആയിട്ടുള്ള പൂക്കള് ഈ മെഷീനിൽ ഇട്ടിട്ട് ഒരു പ്രോസസ്സിങ്ങിലൂടെ അതിന്റെ എസെൻഷ്യൽ ഓയിൽ മാത്രം അവര് എടുക്കും. അത് കഴിഞ്ഞ് അതിന്റെ വേസ്റ്റ് വരുന്ന സാധനം വെച്ചിട്ടാണ് ഈ അഗർബത്തികൾ നിർമ്മിക്കുന്നത്. ഇതൊരു വലിയ ചന്ദനത്തിരിയാണ്. ഇത് ഒരു മാസമൊക്കെ കത്തുന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. വേറൊരു കാര്യമാണ് ഈ കാണുന്നത്, ഒരുപാട് പെർഫ്യൂം നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തു സ്മെല്ലൊക്കെ. അപ്പൊ കൊറേ നോക്കി കഴിഞ്ഞപ്പോ സ്മെല്ല് മിക്സ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ആ കുപ്പിക്കകത്ത് ഇട്ടിരിക്കുന്നത് നമ്മുടെ കാപ്പിക്കുരുവാണ്, പ്യുവറായിട്ടുള്ള ഫ്രഷ് കാപ്പിക്കുരു. അപ്പൊ അത് സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് റിഫ്രഷ് ആവും. അപ്പൊ ആദ്യം കിട്ടിയ സ്മെല്ലെല്ലാം പോയിട്ട് നമുക്ക് പുതിയ മണം എടുക്കാൻ പറ്റും. അതാണ് ഇപ്പോ ഈ പറഞ്ഞത്. നമ്മളങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ നടന്നിട്ട് ഇത് അവസാനിക്കുന്ന സ്ഥലം സിനഗോഗ ആണ്. അവിടേക്കാണ് ഇപ്പൊ പോകുന്നത്. ഈ സ്ട്രീറ്റിൽ താമസിച്ചിരുന്ന മുഴുവൻ ജൂതന്മാരും അവർ ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. പക്ഷെ തിരിച്ചു പോകാതെ നിന്ന ഒരേ ഒരു ലേഡിയാണ് ഈ സാറ കൊഹൻ. അവരുടെ വീടാണ് നമ്മളിപ്പോ കാണുന്നത്. 2019 ഓഗസ്റ്റ് 30 സാറയും മരിച്ചു. അതിനുശേഷം ഇപ്പൊ നിലവില് ജൂതന്മാർ ആരും തന്നെ സ്ട്രീറ്റിൽ താമസിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഈ കാണുന്ന ഷോപ്പുകളെല്ലാം തന്നെ കാശ്മീരിയൻസിന്റെയാണ് പലതും. അവരാണ് ഇപ്പൊ ഇവിടെ ബിസിനസ് നടത്തുന്നത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നതാണ് ഇവിടെ ജൂ സ്ട്രീറ്റിലെ പരദേശി സിനഗോഗ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജൂതപ്പള്ളിയാണ് ഇത്. 1568 ഇത് ഇവിടെ പണിതതെന്ന് പറയുന്നു. പക്ഷെ ഇന്നിപ്പോൾ ശനിയാഴ്ചയുണ്ട്, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ശനിയാഴ്ച ദിവസം ഇവിടെ ഓപ്പൺ അല്ല. ജ്യൂസിന്റെ സെമിട്രി ആണ് അത്. പക്ഷെ ഇവിടെ ഇപ്പൊ നിലവില് ജ്യൂസ് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ പൂട്ടി തന്നെ ഇട്ടിരിക്കുക. അങ്ങനെ ജൂ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ പോകുന്നത് നാവികസേനയുടെ ഒരു മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. 50 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റിന്റെ ചാർജ്.
ഇവിടുത്തെ ചുമരിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു പിക്ചർ ഈ സ്പൈസസ് മാർക്കറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സുഗന്ധദ്രവ്യങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും നടന്നു കാണാൻ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ആ സമയത്ത് ഉപയോഗിച്ചിട്ട് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അന്തർവാഹിനി കപ്പലുകളൊക്കെ ഉണ്ട്. അതുപോലെ വാസ്കോഡഗാമയുടെയും അന്നത്തെ ഗുജറാത്തി പൈലറ്റിന്റെയും ഒക്കെ പ്രതിമ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കടന്നു ചെല്ലുന്നിടത്ത് ഇവരുടെ പലതരത്തിലുള്ള വെപ്പൺസ് ആണ്, ഈ തോക്ക്, വാള് അങ്ങനെയുള്ള. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നത്തെ കാണുന്നത്. അന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ കപ്പലും ഹെലികോപ്റ്ററും ഒക്കെയാണ് ഇപ്പൊ ഈ കാണുന്നത്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡച്ച് സെമിട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ചുകാരും അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവരുടെ മരിച്ചവരടക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇതും കുറെ കാലം ഓപ്പൺ ആയിരുന്നു, പിന്നീട് നമ്മൾ ആളുകൾ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു സ്ഥലമായി മാറിയപ്പോൾ ഇത് ക്ലോസ്ഡ് ആയി. ഇപ്പം അത് തുറന്നു കൊടുക്കുന്നില്ല. വാസ്കോഡഗാമയുടെ ഒരു ചർച്ച് ഉണ്ട്, ആ ചർച്ചിന്റെ കീഴിലാണ് ഈ സെമിട്രി വരുന്നത്. ഇവിടെ നിന്ന് പിന്നെ നേരെ പോയത് മട്ടാഞ്ചേരി പാലസിലേക്കാണ്. ഡച്ച് പാലസ് എന്നും പറയും ഇവിടെ, പക്ഷേ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും നേരിട്ട് പോയിട്ട് തന്നെ കാണുക. 5 രൂപയാണ് ഒരാൾക്കുള്ള പാസിന്റെ ചാർജ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം. ഇത് ചീനവലയാണ്. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് നിൽക്കുന്നത്. ഇത് ചൈനയിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര്, ചീനവല എന്നൊരു പേര് പറയുന്നത്.
അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ അവസാനത്തെ കാഴ്ചയാണ് ഈ ബീച്ചിലേത്. ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ഈ കപ്പലുകളൊക്കെ ഇങ്ങനെ കരയിലേക്ക് അടുക്കുന്ന കാഴ്ചയൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോ ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുന്നു. കൊച്ചിയിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.